അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവർക്കൊക്കെ ഒരു ഐഡന്റിക്കൽ ആയിട്ട് ഒരു കാര്യമുണ്ട്. ഇപ്പോ ഈ എന്താണ് ചോദ്യം പറയും? അല്ല, ഈ ഒരു ഐഡന്റിക്കൽ ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഇമ്മാനുവൽ സഭയിലുള്ളത്. കുടുംബ ബന്ധങ്ങൾ അല്ലെ അജിൽ അത് കൃത്യമായി പറയും. കുറച്ച് ഞാൻ തീർച്ചയായും അജിലേക്ക് വരാം. കുടുംബ ബന്ധങ്ങൾ വേണ്ട, നിങ്ങൾ ഇതിലേക്ക് വരിക, എന്നിട്ട് എല്ലാം ഉപേക്ഷിക്കുക, സ്വത്തുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് തന്നോളുക, നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു പാവ വിരിച്ചു തരാം, അവിടെ നിൽക്കുക. ഇപ്പൊ അങ്ങ് ഹരി ശ്രീ ഹരി പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുക, ഇതിന് ഏറ്റവും രസകരമായ കാര്യം ഇതിലൊക്കെ ഒരു പുരോഗമനം പറഞ്ഞ, ഒരു നവോത്ഥാനം പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുണ്ട്. ഇല്ല, ഇതിനകത്തൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു രസം, ഈ എല്ലാവരും പറയുന്ന പുരോഗമനം ഒക്കെ അവരവരുടെ പുറംമൂടി മാത്രമാണ്, ഉള്ളിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഭയപ്പാടുകളും പേടിയും ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇമ്മാനുവൽ അതിന്റെ ഇപ്പം കാണിച്ചപ്പോഴാണ് അറിയാവുന്നത്. ഇതേപോലെ പലപ്പോഴും കുടുംബ ബന്ധങ്ങളെയും മറ്റും തകർക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ടാവും. ഇത് നേരിട്ട് മനസ്സിലാക്കി അറിയുന്ന ഒരാളാണ്. ഒരു പയ്യൻ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ അവരുടെ വീട്ടിലേക്ക് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ അഞ്ചു പേര് മരിക്കാൻ പോവുക, 100,000 രൂപ എനിക്കും ഉണ്ട് തരണം, ദുർമന്ത്രം. അത് എന്തിനാണ് ഇങ്ങനെ? പാവപ്പെട്ട ഒരാളാണ്, അവരുടെ വീട്ടിൽ ഒരു മരണം തരണം. അത് ജ്യോതിഷ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചാണെങ്കിൽ പിന്നെയും നമുക്ക് വിശ്വസിക്കാം. അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ ഞാൻ എതിർക്കുമ്പോ ഇപ്പൊ എനിക്കെതിരെ അത്യാവശ്യം ട്രോളോ, എന്താ ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂവിൽ പോലും ഒരു വീഡിയോയിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന്റെ മറവിൽ ദുർമന്ത്രവാദം നടത്തുന്നു, മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പറഞ്ഞു, ഈ ബാധ 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 എന്ന് പറഞ്ഞുകൊണ്ട് സജഷൻസ് കൊടുക്കുന്നുണ്ട് പലരും. ആ സജഷനെ ഉപയോഗിക്കുന്നത് ക്രിമിനൽ ആയിട്ടുള്ള മറ്റുള്ളവരായിരിക്കും എന്ന് പറഞ്ഞത് ഇന്ന് സംഭവിച്ചു. ആ പെൺകുട്ടി ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് ബാധയാണെന്ന് പറഞ്ഞ് അവരെ അവരുടെ വീട്ടുകാരെയും കൂടെ പറ്റിച്ചുകൊണ്ട് ഇതാ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഈ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വരുമെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കുറച്ചൊക്കെ ബോധവൽക്കരണം. അതിൽ ഭയങ്കര കോമഡി ഉണ്ട്. ഈ നിയമനിർമ്മാണത്തെ പറ്റി ആദ്യം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോഴായിരുന്നു ഇതിനൊരു നീക്കം നടത്തിയത്. അപ്പം ഒരു ഒരു പോലീസുകാരൻ ഹേമചന്ദ്രൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു 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 ബില്ലിനൊക്കെ രൂപമൊക്കെ നൽകി, ഇനി ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് അന്തരിച്ച ശ്രീ പി ടി തോമസ് അടക്കമുള്ളവർ ഒരു സ്വകാര്യ ബില്ലുമായിട്ട് വന്നു, അതും തൊട്ടിട്ടില്ല. ഇപ്പോൾ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ പുതിയ കരട് നിയമത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊക്കെ പറഞ്ഞു, ഇപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഈ ഭരിക്കുന്ന പാർട്ടികൾക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ഇവിടെ നടക്കണം, എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും നല്ല വെടിപ്പായിട്ട്. ഇപ്പോൾ ശ്രീ അജിൽ ഉൾപ്പെടെയുള്ളവർ ചില വിശ്വാസികൾ ഞങ്ങളോട് പ്രതികരിച്ചിന്, അവർ പറഞ്ഞു ഇത് നല്ല അസലൊരു വോട്ട് ബാങ്ക്, അത് ഒറ്റ വാതിൽ ഇങ്ങോട്ട് കയറിയാൽ മതി, ഒരു 1000 വോട്ടിന് കിട്ടുമല്ലേ. വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതിനെ തടയാൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു പേടിയുണ്ട്, മനസ്സിലായി. കാരണം ഇതിന് ആ ഒരു വിശ്വാസത്തിന്റെ പിൻബലം നൽകിക്കൊണ്ട് ഇതിനെ എതിർക്കാൻ സ്വാഭാവികമായിട്ട് സാധിക്കും. കാരണം വിശ്വാസികളാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ എനിക്ക് ഞാൻ ഇതിൽ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഇത് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിൽ പോയി വ്യാപകമായി പെടുന്നു? കാരണം ഇതിൽ തന്നെയുള്ള ചില ആളുകൾ നൽകുന്ന സജഷൻ ആണ്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട നല്ല കാര്യങ്ങൾ എല്ലാ ബേസ്, ഇപ്പൊ ജ്യോതിഷത്തെ ബേസ് ചെയ്താണെങ്കിലും മറ്റെന്ത് കാര്യത്തെ ബേസ് ചെയ്താണെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിന് നന്മകൾ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത്.